ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ വലിയൊരു ബ്രേക്കിന് ശേഷം ഒരു ചെറിയ വ്ളോഗുമായി തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു നാലര മാസത്തോളമായിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുകയൊന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ പ്രഗ്നൻസിയും അത് റിലേറ്റഡ് ആയിട്ട് ബ്ലീഡിങ്ങും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാരണം കൊണ്ട് തന്നെ വീഡിയോസ് എടുക്കാനോ അത് എഡിറ്റ് ചെയ്യാനോ ഇടാനോ ഒന്നും പറ്റിയൊരു നല്ല മാനസികാവസ്ഥയിലായിരുന്നില്ല. അപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് എടുത്തതാണ്. പിന്നെ ഡെലിവറി കഴിഞ്ഞ ശേഷം വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചെങ്കിലും അതും പല പല കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോയി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു 4 മാസത്തിന് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഒരു ചെറിയ റെസിപ്പി, ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മറ്റൊന്നല്ല, നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള നെയ്പ്പായസത്തിൻ്റെ റെസിപ്പിയാണ്. സോ ലാസ്റ്റ് സെപ്റ്റംബറിൽ വി ആർ ബ്ലെസ്ഡ് വിത്ത് എ ബേബി ഗേൾ. അപ്പോൾ ഞങ്ങൾ അവൾക്ക് ഇഷൽ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ. അപ്പോൾ നമുക്കിനി പതുക്കെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ നെയ്പ്പായസത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നെയ്പ്പായസം, നമ്മുടെ കട്ടപ്പായസം, നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന പായസമാണ്. കുറേ നാളായി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, കഴിക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ആ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കൂടി വിചാരിച്ചു. അപ്പോൾ അതിന് കോംബോ ആയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് കേട്ടോ. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി, അതായത് അരി അരച്ചിട്ടുണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരുപാട് പഴയ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് റിവ്യൂ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 3 ഗ്ലാസ് പച്ചരി കുതിർത്തി എടുത്തിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഉണ്ണിയപ്പത്തിന് എപ്പോഴും അരയ്ക്കുമ്പോൾ ഒരുപാട് സോഫ്റ്റായിട്ട് അരയ്ക്കരുത്. കുറച്ചിങ്ങനെ ഒരു കടിക്കാൻ പാകത്തിന് ചെറിയ തരിതരിപ്പോട് കൂടിയിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ 2 ബാച്ചായിട്ടാണ് അരി മുഴുവനായിട്ട് അരച്ച് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പഴം ചേർത്തിട്ട് 2-ാമത്തെ ബാച്ച് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ രസകദളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ശരിക്കും ഇതിലേക്ക് വേണ്ടത് പാളയംകോടനാണ്. നല്ല പഴുത്ത പാളയംകോടൻ പഴമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അതാണ് ഇതിലേക്ക് ബെസ്റ്റ്. അപ്പോൾ എനിക്കിപ്പോൾ അത് കിട്ടാനില്ല. അപ്പോൾ ഞാൻ കിട്ടിയ ചെറുപഴം അതാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ടേസ്റ്റിന് അത്ര വലിയ മോശമൊന്നുമില്ല കേട്ടോ. രസകദളി ചേർത്താലും നമുക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ 2-ാമത്തെ ബാച്ച് പഴം ചേർത്തിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 4-5 പഴം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുപഴം, നന്നായി പഴുത്ത ചെറുപഴം ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലേക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കരുത്. അപ്പോൾ നമ്മളിതിലേക്ക് ശർക്കരപ്പാനി ചേർക്കുന്നതാണ്. അപ്പോൾ പിന്നെയും കൺസിസ്റ്റൻസി ലൂസാവും. അപ്പോൾ ഞാൻ ഓൾറെഡി ഏകദേശം ഒരു 500 ഗ്രാം ശർക്കര ഉരുക്കി ചൂടാറാൻ വെച്ചിട്ടുണ്ട്. ഇനി അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ശർക്കരപ്പാനി ഒരു ഇളം ചൂടോട് കൂടിയിട്ടോ അല്ലെങ്കിൽ നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രമേ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ മാവ് വല്ലാതെ വെന്ത് പോവും. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 500 ഗ്രാം എടുത്തിട്ടുണ്ട് ശർക്കര. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം ഒരു പാകത്തിനുള്ള മധുരമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഏകദേശം 1 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 നുള്ളുപ്പ്, നമ്മുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ള തേങ്ങാക്കൊത്താണ്. അപ്പോൾ ഞാനത് ലാസ്റ്റ് ഉണ്ടാക്കാൻ സമയത്ത്, അതായത് ഉണ്ണിയപ്പം വറുത്തെടുക്കാൻ സമയത്താണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങാക്കൊത്തില്ലെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ നമ്മുടെ ചിരകിയ തേങ്ങ നെയ്യിൽ നല്ലപോലെ മുരിച്ച് വറുത്ത് എടുത്ത് ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇനി നമുക്കിത് ഏകദേശം 6-7 മണിക്കൂറോളം ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് രാവിലെ 7 മണിക്കാണ് ഇത് കൂട്ടി വയ്ക്കുന്നത്. ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ട് കൂട്ടി വയ്ക്കുന്നത് ഏകദേശം 7 മണി സമയത്താണ്. അപ്പോൾ ഇനി വൈകുന്നേരം 2-3 മണി സമയത്തൊക്കെയാണ് ഞാനിത് ഉണ്ടാക്കാൻ എടുക്കുന്നുള്ളൂ. അപ്പോഴേക്കും മാവൊക്കെ നല്ലതുപോലെ പാകമായിട്ടുണ്ടാവും. എന്നാലാണ് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലതുപോലെ പൊന്തി വരുള്ളൂ. അപ്പോൾ ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നമുക്ക്. Thank you.
അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നെയ്പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ നെയ്പായസത്തിന് വേണ്ടിയിട്ടുള്ള ശർക്കര ഉരുക്കാനായിട്ട് ഞാൻ നമ്മുടെ ഉണ്ണിയപ്പത്തിന് ശർക്കര ഉരുക്കി അതേ പാത്രത്തിൽ തന്നെ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൂന്ന് വലിയ കട്ട നല്ല കറുത്ത ശർക്കര നോക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ നെയ്പായസത്തിന് ആ കളറ് ശരിക്കുള്ള കളറ് കിട്ടണമെങ്കിൽ ഇതുപോലത്തെ നല്ല കറുത്ത ശർക്കര തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ മൂന്ന് വലിയ കട്ട നമ്മുടെ കറുത്ത ശർക്കരയും പിന്നെ രണ്ട് ചെറിയ കട്ട നമ്മുടെ സാദാ ശർക്കരയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കറുത്ത ശർക്കരയ്ക്ക് കുറച്ചും കൂടി ഒരു തിക്ക് ആയിട്ടുള്ള ഒരു മധുരമാണ് ഇതിനുള്ളത്. അപ്പോൾ മധുരത്തിനനുസരിച്ച് നമ്മൾ പായസത്തിലേക്ക് അതായത് അരിയിലേക്ക് നമ്മൾ ഈ ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഞാനിപ്പോൾ കുറച്ച് ഉരുക്കി വെച്ചു എന്ന് മാത്രം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അരി വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് 240 ml ആണ് കേട്ടോ മെഷർമെൻ്റ് വരുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് പായസ റൈസിലേക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം, അതാണ് ഞാൻ എടുത്തിട്ടുള്ള കണക്ക്. പിന്നെ കുറച്ച് വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ വറ്റിച്ചെടുക്കാം. അപ്പോൾ കുക്കറിലേക്ക് ഞാൻ അരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു 2 വിസിൽ വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 2 വിസിൽ മീഡിയം ഫ്ലെയിമിൽ അടിച്ചു കഴിഞ്ഞാൽ കുക്കർ ഓഫ് ചെയ്തിടുക. പ്രഷർ പോകുന്ന വരെ, അതായത് അതിൻ്റെ പ്രഷർ റിലീസായി പോകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതേ നമ്മുടെ അരി നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2 വിസിലിന് ശേഷം പ്രഷറൊക്കെ പോയ ശേഷമാണ് തുറന്നത്. ഞാൻ യൂസ് ചെയ്ത റൈസ് എന്ന് പറയുന്നത് ദാ മന്ന എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ബ്രൗൺ റൈസ് ആണ്. ഇതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ പായസ റൈസ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. അത് നോക്കിയിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ അത്യാവശ്യം ഇപ്പോൾ കുറച്ച് വെള്ളമുണ്ട്, പക്ഷേ വറ്റിച്ചെടുക്കാൻ പാകത്തിനുള്ള അത്രയ്ക്ക് അധികമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ചെറിയ തീയിൽ. ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനി അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക, അതിനുശേഷം നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പാകത്തിനുള്ള മധുരം ആയെങ്കിൽ പിന്നെ അധികം ഒഴിക്കണ്ട. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഏകദേശം ഈ ശർക്കര പാനി ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കടും മധുരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അധികമായിട്ടുള്ള വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റി നല്ലപോലെ ഒന്ന് സെറ്റായി വരണം. അപ്പോൾ ഒരുപാട് നേരം നമ്മൾ പായസം തിളപ്പിക്കാതെ ശ്രദ്ധിക്കണം. കാരണം ഓൾറെഡി അരി വെന്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറേ നേരം വെള്ളം വറ്റിക്കോട്ടെ എന്ന് വിചാരിച്ച് തിളച്ച് കഴിഞ്ഞാൽ പായസം ഓൾറെഡി ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ അത് ഒന്നുകൂടി ഒന്ന് കട്ടിയാവും. അപ്പോൾ വല്ലാതെ തിക്കായി കഴിഞ്ഞാൽ ഒന്ന് കഴിക്കാൻ വലിയൊരു സ്വാദ് തോന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഒരു പാകത്തിനുള്ള ഒരു ലൂസൊക്കെ പായസത്തിന് വേണം, നമ്മുടെ നെയ്പായസത്തിന് വേണം. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെള്ളം വറ്റിച്ച് കളയാതിരിക്കുകയാണ് ബെറ്റർ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇതാ തേങ്ങയാണ്. ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂണോളം നല്ല ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഏലക്കയാണ് കേട്ടോ. ഏലക്ക ഞാനൊരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. അത് നെടുകെ പൊളിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഒന്നങ്ങനെ ചേർത്ത് കൊടുക്കുക. പിന്നെ കൃഷ്ണ തുളസിയാണ് ഇതിലേക്ക് മെയിനായിട്ട് ചേർക്കേണ്ടത്, മറ്റൊരൈറ്റം. കൃഷ്ണ തുളസി ഞാൻ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക്. അത്യാവശ്യം ഒരു 3-5 ലീഫ് ചേർത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ തെച്ചിപ്പൂ. തെച്ചിപ്പൂ നിങ്ങൾക്ക് കിട്ടും, അവൈലബിൾ ആണെങ്കിൽ, നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസിലി അവൈലബിൾ ആണ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ അതൊന്നും കിട്ടാത്ത കാരണം കൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ കൃഷ്ണ തുളസി മെയിനാണ്. ഞാൻ തുളസി ചേർക്കുന്ന സമയത്ത് ക്യാമറയുടെ റെക്കോർഡിങ് ഓണാക്കിയിരുന്നെങ്കിലും അത് എന്തോ കാരണം കൊണ്ട് റെക്കോർഡായിട്ടില്ല. അപ്പോൾ ഇതെല്ലാതും മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ നെയ്പായസത്തിൽ തുളസിയില ഇട്ട് കൊടുക്കാനായിട്ട് ഒരിക്കലും മറക്കരുത്. നമ്മുടെ നെയ്പായസത്തിൻ്റെ രുചിയുടെ ഒരു പ്രധാന ചേരുവ എന്ന് പറയുന്നത് തന്നെ തുളസിയാണ്. അപ്പോൾ ഞാനിതൊക്കെ ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ച് പാകത്തിനുള്ള ഒരു തിക്നെസ് ആയപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നെയ്പായസമാണ് അല്ലേ, അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നെയ്യിൻ്റെ സ്വാദ് നല്ലതുപോലെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം നല്ല പശു നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1/2 ടേബിൾ സ്പൂണാണ് ആകെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതും കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കാം. അപ്പോൾ നമ്മുടെ നെയ്പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് കേട്ടോ നെയ്പായസം എന്ന് പറയുന്നത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന പായസം എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിലത് അറിയപ്പെടുന്നത്. തെച്ചിപ്പൂവും തുളസിയിലയും ഒക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു ഫ്ലേവർഫുള്ളായിട്ടുള്ള ഒരു ഐറ്റം ആണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ബ്രൗൺ റൈസൊക്കെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇതിന് കോംബോ ആയിട്ട് കൂട്ടി വെച്ചിട്ടുള്ള ഉണ്ണിയപ്പം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ചെയ്ത കാരണം കൊണ്ടാണ് പിന്നെ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ചുട്ടെടുക്കുന്നതോ ഒന്നും കാണിച്ചു തരാഞ്ഞത്. അപ്പോൾ ഒരു 3-3.5 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ 7 മണിക്ക് കൂട്ടി വെച്ച കൂട്ട് ചുട്ടെടുത്തിട്ടുള്ളത്. വൈകുന്നേരം ഒരു 3 മണി 3.5 ആയി. നല്ലതുപോലെ സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി ഉണ്ണിയപ്പം. അപ്പോൾ രസകദളി ചേർത്തു എന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിനൊന്നും കോംപ്രമൈസ് ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ പാളയംകോടൻ പഴം ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സ്മെല്ലും ഫ്ലേവറൊക്കെ ഒരു കറക്റ്റായിട്ട് തോന്നുക. അപ്പോൾ നമ്മുടെ നെയ്പ്പായസം നോക്കി നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ചൂടാറിയപ്പോൾ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ. ഒരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വ്ലോഗിലെ വിശേഷങ്ങൾ. പിന്നെ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ബെല്ലൈക്കണം പ്രസ് ചെയ്യുക. എന്നാലാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമിൻ്റെ IDs ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനിയും നല്ല വീഡിയോസായിട്ട് വീണ്ടും വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു.